എട്ടാം ക്ലാസ്സിലെ ഒന്നാം ചാപ്റ്ററായ തുല്യ ത്രികോണങ്ങൾ അഥവാ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന പാഠഭാഗത്ത് കുറച്ച് ചിത്രങ്ങൾ വരക്കാനുണ്ട്. അതിലൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പേജ് നമ്പർ 29, ക്വസ്റ്റ്യൻ നമ്പർ 2. വശങ്ങളുടെ എല്ലാം നീളം 3.75 സെൻറ്റിമീറ്റർ ആയ ഒരു സമചതുരം വരക്കുക. ഇതിന് ഇംഗ്ലീഷ് ഡ്രോ എ സ്ക്വയർ ഈച്ച് സൈഡ് 3.75 സെൻറ്റിമീറ്റർ ലോങ്. ഇത് എങ്ങനെ വരക്കാമെന്ന് നമുക്ക് നോക്കാം. പറഞ്ഞിട്ടുള്ളത് എന്താണ്, 3.75 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സമചതുരം വരക്കാനാണ് പറഞ്ഞത്. നമുക്ക് സമചതുരം വരക്കണമെങ്കിൽ ഒരു വശം കിട്ടിയാൽ മതി. പക്ഷെ ഇവിടെ നോക്കാം, 3.75 ആണ്, അത് നമ്മൾ സ്കെയിൽ അടയാളപ്പെടുത്താൻ പറ്റില്ല. അപ്പം അതിന് വേണ്ടി എന്ത് ചെയ്യുക, ഈ 3.75 ഡബിൾ എടുക്കുക. എന്ന് പറഞ്ഞാൽ 3.75 കൂട്ടണം 3.75. എത്ര കൂട്ടി കിട്ടിയ, 7.5. എന്നിട്ട് എന്ത് ചെയ്യുക, 7.5 സെൻറ്റിമീറ്ററിൽ ഒരു വര വരക്കുക ചെയ്യും. എന്നിട്ട് ആദ്യത്തെ പോയിന്റിന് എ എന്നും രണ്ടാമത്തെ പോയിന്റിൻ്റെ തുക ബി എന്നും പേര് കൊടുക്കുക. എന്നിട്ട് അവിടെ 7.5 എന്ന് അടയാളപ്പെടുത്തി. ഇനി അടുത്ത ഇതിൻ്റെ പകുതി കിട്ടിയാൽ മതിയല്ലോ അല്ലെ. ഈ 7.5 പകുതിയാണ് 3.75. അത് അടയാളപ്പെടുത്തിയാൽ മതി. അതെങ്ങനെ അടയാളപ്പെടുത്തുക, ഈ എ ബി എന്ന വശ അല്ലെ നീളത്തിൻ്റെ ലംബ സമവാക്യം വരച്ചാൽ മതി. അപ്പോൾ എന്താവും, എ ബി എന്ന വശത്തിൻ്റെ പകുതിയായി വരും. അതിന് വേണ്ടി എന്ത് ചെയ്യുക, കോമ്പസിൽ എയിൽ നിന്ന് പകുതി കൂടുതൽ അളവെടുക്കുക എ ബിയുടെ. എന്നിട്ട് എന്ത് ചെയ്യുക, എയിൽ നിന്ന് മുകളിലോട്ട് ചാപം വരയ്ക്കുക. അതേപോലെ എന്ത് ചെയ്യുക, ആ ചാപം അല്ലേ എയിൽ നിന്ന് താഴോട്ടും ചാപം വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതേ അളവിൽ എന്ത് ചെയ്യണം, കോമ്പസിൽ എടുത്തിട്ട് ബിയിൽ നിന്നും മുകളിലോട്ടും ചാപം വരയ്ക്കുക. ഇനി ബി ആ ബിയിൽ നിന്ന് എന്ത് ചെയ്യുക, താഴോട്ടും ചാപം വരയ്ക്കുക. എന്ത് ചെയ്യുക, രണ്ട് ചാപങ്ങളും കൂട്ടിമുട്ടി ബിന്ദുണ്ടല്ലോ, അതിലൂടെ എന്ത് ചെയ്യുക, ഒരു വര വരയ്ക്കുക. അപ്പം എന്ത് സംഭവിച്ചു, ഈ എ ബി അല്ല എന്ന ലൈനെ നമ്മൾ കട്ട് ചെയ്തു, പകുതിയായി കട്ട് ചെയ്തു. അപ്പോൾ എത്രയായി, ഈ എ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം എത്ര വരിക, 3.75ഉം അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന നീളവും എന്താണ്, 3.75 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് ചതുരം വരക്കാനുള്ള ഒരു വശം കിട്ടിയല്ലോ. എന്ത് ചെയ്യുക, കോമ്പസിൽ എന്ത് ചെയ്യുക, ആ പോയിന്റ് അടയാളപ്പെടുക എടുക്കുക. ഏത് ആ ലെങ്ത്ത് അടയാളപ്പെടുത്തി എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്തു, അവിടെ നിന്ന് മേലോട്ട് ഒരു ചാപം വരയ്ക്കുക, ബൈസെക്ടറിലേക്കും ചാപം വരയ്ക്കുക. എന്നിട്ട് അടുത്ത് എന്ത് ചെയ്യുക, ആ വരച്ച സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യുക, ഈ റൈറ്റ് സൈഡിലേക്കും ഒരു ചാപം വരയ്ക്കുക. ഇനി എന്ത് ചെയ്യുക, ബിയിൽ നിന്ന് എന്ത് ചെയ്യുക, കോമ്പസ് ചാപം വരയ്ക്കുക. ഈ ചാപങ്ങൾ കൂടി എന്ത് ചെയ്യുക, ഒരു നമ്മൾ സ്കെയിൽ എടുത്ത് എന്ത് ചെയ്യാൻ മതി, അത് നീട്ടി വരച്ചാൽ മതി. ഓരോന്നും ജോയിൻ ചെയ്താൽ എന്നിട്ട് നമുക്ക് ഒരു സമചതുരം കിട്ടി. ഇനി ഓരോ സൈഡിൻ്റെയും നീളം എത്ര വരിക, 3.75 സെൻറ്റിമീറ്ററും കിട്ടും. അപ്പോൾ എങ്ങനെയാണ് ചതുരം സമചതുരം വരക്കണം, മനസ്സിലായല്ലോ.